പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രുപക്ഷത്തുള്ള ഒരു രാജ്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ പലപ്പോഴും ഭീകരവാദികളെ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ മുഖ്യ ശത്രുവേയല്ല നമ്മുടെ കരസേനാ മേധാവിയും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ നമ്പർ വൺ ശത്രു ചൈനയാണ് ചൈന നിയന്ത്രണ രേഖയിൽ നടത്തുന്ന നീക്കങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും ഒക്കെ കരുതലോടെ തന്നെയാണ് ഇന്ത്യ നേരിടുന്നത് എന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദത്തിൻ്റെ കേന്ദ്രമായ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരവും ദയനീയവുമാണ് ഇങ്ങനെ ഭീകരവാദത്തിന് കീഴടങ്ങിയ ഒരു ഭരണകൂടം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇമ്രാൻഖാൻ അവിടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷം ആ രാജ്യം ഭീകരവാദികൾക്ക് മുന്നിൽ അടിയറ പറയുന്ന സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പാകിസ്ഥാൻ ചാരസംഘടന ISI പലപ്പോഴും ഭരണകൂടത്തെ നിയന്ത്രിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന വലിയ പ്രക്ഷോഭം പാകിസ്ഥാനിൽ നടക്കുകയാണ് പാകിസ്ഥാനിലെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ പ്രതിഷേധത്തിലാണ് ഒപ്പം തന്നെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ അവർക്ക് ശരീഅത്ത് നടപ്പിലാക്കണമെന്നാണ് ആവശ്യം ഇങ്ങനെ പലവിധ ആവശ്യങ്ങളുമായി പ്രതിപക്ഷവും തീവ്ര നിലപാട് പുലർത്തുന്ന മതസംഘടനകളുമൊക്കെ തെരുവിലാണ് തെഹരിക്കെ ലബൈക്ക് പാകിസ്ഥാൻ എന്ന അതിതീവ്ര നിലപാടുള്ള ഒരു സംഘടന പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയപ്പോൾ ഇമ്രാൻഖാൻ ഭരണകൂടം വിറകൊണ്ടു ഇമ്രാൻഖാൻ ഭരണകൂടം ഈ തീവ്ര നിലപാടുള്ള സംഘടനയുമായി ചർച്ച നടത്തുകയും ചർച്ചയ്ക്കായി മന്ത്രിമാരെ ഉൾപ്പെടെ പറഞ്ഞുവിടുകയും ആ സംഘടന മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിച്ചത് വലിയ പ്രക്ഷോഭമായിരുന്നു തെഹരിക്കെ ലബൈക്ക് പാകിസ്ഥാൻ സംഘടിപ്പിച്ചത് അവരുടെ ജയിലിൽ കിടക്കുന്ന നേതാവിനെ വിട്ടയക്കണം ഈ നേതാവ് എങ്ങനെ ജയിലിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിലെ വിവാദമായ പ്രവാചക കാർട്ടൂണുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ നടന്ന കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് പാകിസ്ഥാൻ പോലീസ് കണ്ടെത്തുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇങ്ങനെ അറസ്റ്റ് ചെയ്ത ഒരു ഭീകരൻ എന്ന് വിളിക്കുന്ന നേതാവിനെ മോചിപ്പിക്കണമെന്നും പറഞ്ഞ് ഒരു സംഘടന സമരത്തിനിറങ്ങിയപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം ആ സമരക്കാർക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു അതൊക്കെ പാകിസ്ഥാൻ്റെ ആഭ്യന്തരകാര്യമായി കാണാം കാരണം അവിടെ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രിമാർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്ക് മുന്നിൽ കീഴടങ്ങി ശീലിച്ചവരാണ് അതുമല്ലെങ്കിൽ ഇനിയും അവരുടെ സമീപനം അങ്ങനെയായിരിക്കും കാരണം ആ ഭരണകൂടം തന്നെ നിലനിൽക്കുന്നത് ഭീകരവാദികൾ ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചാരസംഘടനയായ ISIയും ഭീകരവാദികളുമായിട്ടുള്ള ബന്ധം അവിടുത്തെ ഭരണകൂടത്തിനുള്ള ഒരു ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഇമ്രാൻഖാൻ പോലും ഇതാണ് തൻ്റെ യഥാർത്ഥ വെല്ലുവിളിയെന്ന് തിരിച്ചറിയുന്നില്ല പകരം ഭീകരവാദികളെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ നീങ്ങുകയാണ് ഇമ്രാൻഖാൻ എന്നാൽ ആ നീക്കത്തിന് തക്ക മറുപടി തന്നെയാണ് ഇന്ത്യ നൽകുന്നത് കാശ്മീർ താഴ്വരയിൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാക് അനുകൂല നീക്കങ്ങളൊന്നും ഇല്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഭീകരവാദത്തിന് ശക്തമായ തിരിച്ചടി നൽകുന്നതിന് ഇന്ന് ഇന്ത്യക്ക് കഴിയുന്നുണ്ട് പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ഇന്ത്യ തകർക്കുകയാണ് ഇന്ത്യ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭീകരവാദത്തോട് പ്രതികരിക്കുകയാണ് ഇന്ത്യ ആഗോള ഭീകരവാദത്തിനെതിരെ പോരാടണമെന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കുവാൻ വൻ ശക്തികളുമുണ്ട് ഇങ്ങനെ ഇന്ത്യ മാറുകയും ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായി കുതിക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ ശത്രുവായി പറയുന്ന പാകിസ്ഥാൻ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് പാക് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാട്ടിലെ ഭീകരവാദ സംഘടനയുമായുള്ള സമാധാന ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ് പാക് ഭരണകൂടവും പാക് താലിബാനുമായി നടത്തിയ ചർച്ചകൾ ഈ ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് താലിബാൻ ഭരണകൂടത്തിലെ പ്രമുഖർ എന്ന് പറഞ്ഞാൽ താലിബാൻ്റെ നെടുന്തൂണായി താലിബാന് വേണ്ടി മയക്കുമരുന്ന് കടത്തും ആയുധക്കടത്തുമൊക്കെ നടത്തുന്ന ഹക്കാനി ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി
അപ്പോൾ പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് ആരാണ്? പാകിസ്ഥാൻ എന്ന രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി താലിബാൻ്റെ അതിക്രൂരവും ഏറ്റവും ഭീകരവാദത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റവുമായ താലിബാൻ്റെ ഹക്കാനി ഗ്രൂപ്പ് ഇടപെട്ടു എന്നുള്ളതാണ് പാകിസ്ഥാൻ എത്രമാത്രം ഭീകരവാദികൾക്ക് കീഴടങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇങ്ങനെ ആഗോളതലത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ അറബ് ലോകത്ത് പഴയ സ്വീകാര്യതയില്ല. നേരത്തെ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളോട് പറയുമായിരുന്നു, ഇന്ത്യയല്ല നിങ്ങളുടെ സുഹൃത്ത്, പാകിസ്ഥാനാണെന്ന്. പലപ്പോഴും നമുക്കറിയാം അറബ് രാജ്യങ്ങൾ ഇന്ത്യയുമായി വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇങ്ങനെ സൗഹൃദത്തിലിരിക്കുന്ന പല രാജ്യങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നത് പാകിസ്ഥാൻ്റെ ഒരു രീതിയായിരുന്നു. ഇപ്പോൾ ആ തെറ്റിദ്ധാരണയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നതിന് അറബ് രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളുമൊക്കെ തയ്യാറായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ശ്രീനഗറിൽ നിന്ന് ഷാർജയിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചപ്പോൾ അത് പാകിസ്ഥാനെ ഞെട്ടിക്കുക തന്നെ ചെയ്തു. പാകിസ്ഥാൻ ശ്രീനഗർ ഷാർജ വിമാനത്തിന് തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുവാനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ത്യ അഹമ്മദാബാദ് വഴി ഒമാൻ്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് ശ്രീനഗറിൽ നിന്ന് വിമാനങ്ങൾ ഷാർജയിലെത്തിച്ച് പാകിസ്ഥാന് കൃത്യമായ മറുപടി നൽകുകയും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന ഈ വൃത്തികെട്ട നീക്കത്തോടുള്ള തങ്ങളുടെ മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ പാകിസ്ഥാൻ വില കുറഞ്ഞ പല കളികളും കളിക്കുമ്പോഴും ഇന്ത്യ കൃത്യമായ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഒരു ശത്രുവേയല്ല. നാൾക്ക് നാൾ തകരുന്ന, അന്താരാഷ്ട്ര രംഗത്തിൽ കൃത്യമായ നിലപാടുകളില്ലാത്ത, രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലേക്ക് നീങ്ങുന്ന, അതിദരിദ്രമായ അവസ്ഥയിലേക്ക് നീങ്ങുന്ന, ഭരണകൂടം അരാജകത്വത്തിന് വഴിയൊരുക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന പാകിസ്ഥാൻ, അങ്ങനെയുള്ള പാകിസ്ഥാനെ ഇനിയും ഇന്ത്യ എന്തിന് ശത്രുവായി കാണണം? കാരണം ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദത്തെ വളർത്തി വളർത്തി ഇപ്പോൾ പാകിസ്ഥാൻ ഭീകരവാദത്തിന് മുന്നിൽ മുട്ടിലിഴയുകയാണ്. ലഷ്കർ ഇ തോയ്ബയ്ക്കും ഹിസ്ബുൾ മുജാഹിദിനുമൊക്കെ അഭയം നൽകുകയും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്ത പാകിസ്ഥാൻ ഇന്ന് സ്വയം ഒരു ഭീകരതയ്ക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ആ ബോധം പാകിസ്ഥാൻ ഉണ്ടാകണം. കാരണം എപ്പോഴും പൊട്ടാവുന്ന ഒരു ബോംബിന് മുകളിലാണ് പാകിസ്ഥാൻ ഭരണകൂടം. അങ്ങനെ സ്വയം നശിക്കുന്ന പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യയുടെ ശത്രുവാകും? കാരണം ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തേടുന്ന കൊടും കുറ്റവാളികൾ, അതിൽ ഹാഫിസ് സയ്യിദുണ്ട്, ദാവൂദ് ഇബ്രാഹിമുണ്ട്, അവരൊക്കെ നിങ്ങളുടെ രാജ്യത്തുണ്ട്, നിങ്ങൾ അവരെ നമുക്ക് കൈമാറണം, അവരുടെ വിചാരണയും മറ്റ് നിയമപരമായ നടപടികളുമൊക്കെ ഇന്ത്യ നടത്താമെന്ന്. എന്നാൽ പാകിസ്ഥാൻ ഇതിനൊന്നും തയ്യാറായിട്ടില്ല. ഇന്ത്യ രണ്ട് തവണ പിടികൂടാൻ നടത്തിയ ശ്രമങ്ങളിൽ നിന്ന് അതിവിദഗ്ധമായും അത്ഭുതകരമായും രക്ഷപ്പെട്ട ദാവൂദ് ഇബ്രാഹിമിന് ഇപ്പോൾ പാകിസ്ഥാൻ അഭയമൊരുക്കുകയും പാകിസ്ഥാൻ വിട്ടുപോകാൻ അനുവദിക്കാതെ പാകിസ്ഥാനിൽ കറാച്ചിയിലെ അണ്ടർഗ്രൗണ്ടിൽ സംരക്ഷിക്കുകയുമാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ, ആ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിദരിദ്രരായി ജനങ്ങൾ മാറുന്നു, ജനം തെരുവിലിറങ്ങി സമരം ചെയ്യുന്നു, ഭീകരവാദ സംഘടനകൾ ഭരണകൂടത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നു, ഇവർക്ക് വേണ്ടി പാകിസ്ഥാൻ ചാരസംഘടന നിലകൊള്ളുന്നു, ഇങ്ങനെ തീവ്രവാദവും ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും ഒക്കെ പാകിസ്ഥാനെ തകർക്കുമ്പോൾ പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യയുടെ ശത്രുവാകും? സ്വയം നശിക്കുന്ന ഒരു രാജ്യം, അതിനപ്പുറം ഒന്നുമല്ല പാകിസ്ഥാൻ. ഇസ്ലാമിക ഭീകരവാദത്തെ ഇന്ത്യക്കെതിരെ വളർത്തുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സ്വയം കുഴിച്ച കുഴിയിലേക്ക് വീഴുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കരസേനാ മേധാവിയും ചീഫ് ഓഫ് ഡിഫൻസുമൊക്കെ പറഞ്ഞത്, ഇന്ത്യയുടെ ശത്രു ചൈനയാണ്, ചൈന എന്ന വൻശക്തിയെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വളർച്ചയും ഇന്ത്യ കരുത്താർജിക്കുന്നു എന്നതിൻ്റെ തെളിവും. ഈ വിഷയമാണ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിൻ്റ് ചർച്ച ചെയ്തത്. നന്ദി, നമസ്കാരം.